ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നില്ല ഹാമർ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ കേക്കിന് പിന്നാറ്റാ കേക്ക് എന്ന് കൂടി പറയും അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ പ്രെസൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഗിഫ്റ്റൊക്കെ നമ്മൾ ഈ കേക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഒന്നും വെച്ചിട്ടല്ല തയ്യാറാക്കിയിട്ടുള്ളത് ജസ്റ്റ് കേക്കിൻ്റെ രൂപത്തിൽ ഒന്ന് തയ്യാറാക്കി എടുത്തിരിക്കയാണ് അപ്പോൾ നമുക്കിതിൽ ഗിഫ്റ്റൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനായിട്ട് മർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് വേഗം മീഡിയയിലോട്ട് പോയാലോ അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നാനൂറ് ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ബൗൾ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വെള്ളത്തിലോട്ട് ഈ ബൗൾ മുട്ടാനായിട്ട് പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചോക്ലേറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം പെട്ടെന്ന് മെൽറ്റ് ആകും ബാക്കി മെൽറ്റ് ആവാതെ കിടക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചോക്ലേറ്റ് എല്ലാം അവിടെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നല്ലപോലെ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യേണ്ട മോൾഡ് എടുക്കാം ഞാനിപ്പോൾ റൗണ്ട് മോൾഡിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം ഇത് നമുക്ക് ഷോപ്സിലൊക്കെ ആണ് ഹാമർ കേക്കിനുള്ള മോൾഡ്സൊക്കെ അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഈ മോൾഡിൽ ഒന്ന് നല്ലപോലെ ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മളതൊരു രണ്ട് തവണയായിട്ടാണ് കേട്ടോ ഞാൻ ലേസ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു കോട്ടും കൂടിയും കൊടുത്തെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇനി ഇതിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ തിന്നായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊന്നും പൊട്ടി പോവാതിരിക്കാനാണ് നല്ലപോലെ ഒരു കോട്ടും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഈ മോഡിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം അപ്പോൾ പതുക്കെ അടർത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി സാധിക്കും സാധിക്കട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇത് അടർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഒരു സെമി സർക്കിൾ കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഡബിൾ കോട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഇതിലോട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ടേബിൾ സ്പൂൺ മാറ്റുന്ന അളവിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ നരിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ ഒരു തവണ അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളൊരു മൂന്ന് തവണ അരിച്ചെടുത്താൽ മതി ഇത് നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ ബൗളെടുക്കാം ഇതിലോട്ട് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോൻ്റെ അളവിലുള്ള കേക്കാണ് ഇട്ട് തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് എസെൻസാണ് ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശയായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എക്ക നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും ഈ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്നത് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത് ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റിൻ്റെ അടുത്ത് മാത്രം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ രണ്ട് ആയിട്ട് ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് അപ്പോൾ താ ഇനി ബാക്കിയുള്ള മിക്സ് കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് ഫ്ലോ ഹോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ട്വൻറ്റി ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു സിക്സ് ഇഞ്ച് പാനാണ് കേട്ടിത് അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്ത പാനാണ് ഇതിലോട്ട് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മളത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ കേക്ക് നമ്മൾ ആ കേക്ക് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഈ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇവിടെ ബാക്കിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിലോട്ട് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് അതായത് ക്രീമിന് പകരം നമ്മൾ ഗനാഷ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ നമ്മൾ ക്രീമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടൈം ടേബിളിലോട്ട് ഒരു കേക്കിൻ്റെ ബേസ് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി മുകളിലോട്ട് മുകളിലോട്ടായിട്ട് നമ്മുടെ ആദ്യത്തെ ചോക്ലേറ്റിൻ്റെ സെമി സെർക്കിൾ വെച്ചു കൊടുക്കാം അതിനുള്ളിലോട്ടായിട്ട് ഒരു പീസ് കേക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ടതൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ ക്രീം അല്ല ഞാൻ ചേർത്ത് കൊടുക്കും നിങ്ങൾക്ക് ഇതിന് ഉപകാരം വേണമെങ്കിൽ ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീമൊക്കെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷാണ് വെച്ച് കൊടുക്കുന്നത് അതാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ചോക്ലേറ്റ് കനാഷി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സിൽവർ കളർ ഷുഗർ ബോൾസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഡാർക്ക് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ചെറിയൊക്കെ വേണമുണ്ടെങ്കിൽ നട്ട്സോ ചെറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ സെക്കൻഡ് പീസ് കേക്ക് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചോക്ലേറ്റിൻ്റെ ക്രീമും നമുക്ക് വിപ്പ് ചെയ്തിട്ട് ചേർക്കാം അതായത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് മെറ്റീതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ക്രീമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഗനാഷാണ് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് സിൽവർ ഷുഗർ ബോൾസും അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിക്കുമ്പോൾ ഇടയിൽ ചോക്കോ ചിപ്സ് ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ ഫൈനൽ ലെയർ കേക്ക് കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഫൈനൽ ലെയർ ആണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് ഷുഗർ ബോൾസും ചോക്കോ ചിപ്സും കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ജെംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ടായിട്ട് ആ ബോക്സ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് വെച്ചു കൊടുക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്താണോ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഇത് പൊട്ടിക്കുന്ന ഹാമർ വെച്ചിട്ട് പൊട്ടിക്കുന്ന ടൈമിൽ നമുക്ക് ഗിഫ്റ്റ് കാണത്തക്ക രീതിയിൽ വേണം നിങ്ങളത് വെക്കാനായിട്ട് അപ്പോൾ ഈ ജെംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന കഴിഞ്ഞൊരു തൊട്ട് മുകളിലോട്ടായിട്ട് ബോക്സ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ അത് വീട്ടിൽ മക്കൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ജെംസ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ അടുത്ത ചോക്ലേറ്റിൻ്റെ ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സെമി സർക്കിൾ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നല്ലപോലെ ജോയിൻസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ റിബൺ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ റിബ്ബൺ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് റിബണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ വേറൊന്നും നമ്മളത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കരുത് അതിന് ശേഷം ഈ റിബൺ വെച്ചിട്ട് ചെറിയൊരു ബോ തയ്യാറാക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇതിന് മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മോൾ ഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഡെക്കറേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഷുഗർ ബാൾസിന് പകരം നിങ്ങൾക്ക് ജംസ് ഒക്കെ വെച്ചിട്ടും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹാമർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഹാമർ കേക്ക് ഞങ്ങളുടെ ഹാമർ കേക്ക് ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളായിരുന്നു അതാണ് രണ്ടാളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടത് പൊട്ടിക്കാനായിട്ട് അതാ ഹായൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും അവർ ഇനി ഇത് പൊട്ടിക്കാനായിട്ട് പോവാണ് അപ്പോൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്താ എന്തതിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ളത് എന്നൊന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ അതാ രണ്ടാളും നല്ല കാര്യമായിട്ട് തന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ച് വെക്കുമ്പോൾ അത് രണ്ടാളിലും മൂങ്ങാണ്ടിൽ ഭയങ്കര ആയിട്ട് അതിലേക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിലാണ് നമുക്ക് ഗിഫ്റ്റ് കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആർക്കാണോ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ പൊട്ടിക്കുമ്പോൾ ആ ഗിഫ്റ്റ് ഒക്കെ കാണുമ്പോൾ അവർക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആകും അപ്പോൾ മക്കൾ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ നോക്കി ചിരിക്കുന്നതൊക്കെ ഉണ്ട് കഴിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിത് തണുപ്പിച്ച ശേഷം വേണ്ടട്ട് സെർവ് ചെയ്യാനായിട്ട് ഞാനിപ്പം ഇത് തയ്യാറാക്കിയ ശേഷം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഒക്കെ ഒരു മണിക്കൂറിലും കൂടുതൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഇത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തണുത്ത ശേഷം കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക അപ്പം നിങ്ങളിത് ബോളോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഫ്രിഡ്ജിലോട്ട് വെച്ച ശേഷം നിങ്ങൾ എപ്പോഴാണോ അത് ഹാമർ വെച്ചിട്ട് പൊട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ എടുത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കേക്കൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഞെട്ടിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക Bye.